കഴിഞ്ഞ 8 മാസമായി ദമാം അൽമന ആശുപത്രിയിൽ കോമ സ്റ്റേജിൽ കഴിഞ്ഞിരുന്ന ആറ്റിങ്ങൽ സ്വദേശി ഷിഹാബുദ്ദീൻ ഹംസ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ കെഎംസിസിയുടെ കാരുണ്യത്തിൽ നാട്ടിലേക്ക് മടങ്ങി. വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംഘത്തിന്റെ സഹായത്തോടെയാണ് ഷിഹാബുദ്ദീൻ തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് എത്തിയത്. സൗദിയിലെ ജുബൈലിൽ ഡ്രൈവറായി ജോലി ചെയ്തു വന്ന ആറ്റിങ്ങിൽ ആലങ്കോട് പുതിയകാവ് സ്വദേശി ഷിഹാബുദ്ദീൻ അമീറുദ്ദീൻ ഹംസയെ ഇക്കഴിഞ്ഞ ജനുവരി അവസാന വാരമാണ് ജോലിക്കിടെ പക്ഷാഘാതം ബാധിച്ച് കുഴഞ്ഞു വീണതിനെ തുടർന്ന് ജുബൈൽ അൽമന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കിടെയുണ്ടായ ഹൃദയാഘാതം മൂലം ഷിഹാബുദ്ദീനെ വിദഗ്ധ ചികിത്സയ്ക്കായി ദമാം അൽമന ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തുടർ ചികിത്സയ്ക്കായി ഇദ്ദേഹത്തെ നാട്ടിലെത്തിക്കുന്നതിനായി ബന്ധുക്കൾ കെഎംസിസി കൊല്ലം ജില്ലാ ഭാരവാഹി സുധീർ പുനയത്തെ സമീപിക്കുകയായിരുന്നു. നാട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാര്യയും ബന്ധുമിത്രാദികളും നാട്ടിൽ നിന്ന് ഫോൺ മുഖാന്തരം എന്നെ ബന്ധപ്പെട്ട് ഈ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ പലതവണ ഹോസ്പിറ്റലിൽ വന്ന് അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യുകയും അതാത് സമയത്ത് അതാതുള്ള വിവരങ്ങൾ അവരെ കൈമാറുകയും ചെയ്യുകയുണ്ടായി. കിഴക്കൻ പ്രവിശ്യ കെഎംസിസി പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കോടൂരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പ്രവിശ്യ കെഎംസിസി ജീവകാരുണ്യ വിഭാഗം പ്രവർത്തകരായ മഹമ്മൂദ് പൂക്കാട്, ഹമീദ് വടകര, ആഷിഖ് തൊടിയൂർ എന്നിവരുടെ നേതൃത്വത്തിൽ ഷിഹാബുദ്ദീനെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള മെഡിക്കൽ വിമാന യാത്രാ സംവിധാനം ഒരുക്കുകയായിരുന്നു. മുഴുവൻ നടപടിക്രമങ്ങളും മെഡിക്കൽ ടീം ഉൾപ്പെടെയുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും തയ്യാറാക്കിക്കൊണ്ട് ഇന്ന് അദ്ദേഹത്തെ ദമാമിൽ നിന്നും തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് യാത്രയാക്കിയിരുന്നു. നാട്ടിൽ തുടർചികിത്സ ലഭ്യമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ആറ്റിങ്ങൽ MP അടൂർ പ്രകാശും സാമൂഹ്യ പ്രവർത്തകരും കൈകോർത്തു. ഷിഹാബിന്റെ സ്പോൺസറും കമ്പനിയിലെ സഹപ്രവർത്തകരുമെല്ലാം കൂടെ നിന്നതോടെ നടപടിക്രമങ്ങൾ വേഗത്തിലായി. ഒടുവിൽ ശ്രീലങ്കൻ എയർലൈൻസ് വിമാനത്തിൽ മെഡിക്കൽ സജ്ജീകരണത്തോടെ ഷിഹാബുദ്ദീൻ നാട്ടിലേക്ക് മടങ്ങി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന ഷിഹാബുദ്ദീനെ വിദഗ്ധ ചികിത്സയ്ക്കായി നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലെത്തിക്കും. ഒരു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് കോമ സ്റ്റേജിൽ കഴിഞ്ഞ രോഗികളെ കെഎംസിസി ജീവകാരുണ്യ വിഭാഗം പ്രവർത്തകർ ഇടപെട്ട് നാട്ടിലെ കുടുംബത്തിലേക്ക് എത്തിക്കുന്നത്. ഈ ഉദ്യമത്തിൽ പങ്കാളികളായ എല്ലാ സുമനസ്സുകൾക്കും കിഴക്കൻ പ്രവിശ്യ കെഎംസിസി ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഒളവട്ടൂർ നന്ദിയും അറിയിച്ചു. കെഎംസിസി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് സാമ്പത്തികമായ ബാധ്യതയും ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും അതിനൊക്കെ സുമനസ്സുകളുടെ സഹായം എപ്പോഴും ഉണ്ടാകുന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. സഹകരിച്ച ഒരുപാട് സുമനസ്സുകളുണ്ട്. എല്ലാവരോടും കെഎംസിസിയുടെ വെൽഫെയർ വിഭാഗത്തിന്റെ പേരിൽ പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്.